പന്തളം കുളനടയിൽ വീട്ടിൽ അനധികൃത മദ്യശേഖരം കണ്ടെത്തി. ചങ്ങഴത്ത് കിഴക്കേതിൽ മധുസൂദന്റെ വീട്ടിൽ നിന്നും 70,000 രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് എക്സൈസ് പിടിച്ചെടുത്തത്. മുൻപും ഇയാളുടെ വീട്ടിൽ നിന്നും മദ്യശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നതായിരുന്നു എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരം. വീട്ടിലും പരിസരത്തും പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയതാകട്ടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യശേഖരവും. മൂന്ന് ബ്രാൻഡുകളിലുള്ളതായിരുന്നു മദ്യം. 1 ലിറ്റർ വീതം ഉൾക്കൊള്ളുന്ന 16 കുപ്പികളും 375 മില്ലിഗ്രാമിന്റെ 50 കുപ്പികളും 100 ടെട്രാ പാക്കറ്റുകളുമാണ് കണ്ടെത്തിയത്. കുളനട ആറന്മുള റോഡിൽ മന്ദിരത്തിന് സമീപത്തെ വീടിനോട് ചേർന്നാണ് ഇവ ഒളിപ്പിച്ചിരുന്നത്. പ്രത്യേക രീതിയിൽ വീടിന്റെ മുൻവശത്തും പിന്നിലും വിറക് അടുക്കിയിരുന്നു. ഇതിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എക്സൈസ് സംഘം മദ്യശേഖരം കണ്ടെത്തിയത്. കർണാടകയിൽ മാത്രം വിൽപ്പനാനുമതിയുള്ളതാണിത്. കർണാടകത്തിൽ സ്ഥിരമായി യാത്ര നടത്തി ലഹരി നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും മദ്യവും കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നതും മുൻപ് എക്സൈസിലും പോലീസിലും ധാരാളം കേസ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതും ആണ്. താരതമ്യേന നികുതി കുറവായതിനാൽ കർണാടകയിൽ നിന്നും മദ്യം വാങ്ങി ഇവിടെ എത്തിച്ച് 3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തി ലാഭം നേടി വരികയായിരുന്നു. ആവശ്യക്കാർ നേരിട്ടെത്തും. മധുസൂദനൻ ഇവ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ച് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് യാത്രാക്കൂലി കൂടി വാങ്ങും. 200 മില്ലി മദ്യത്തിന് 150 രൂപ ഈടാക്കിയിരുന്നുവെന്നാണ് എക്സൈസ് നൽകുന്ന വിശദീകരണം. പോയ വർഷം ലോക്ക്ഡൗൺ കാലത്ത് ഇയാളുടെ വീട്ടിൽ നിന്നും 38 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തിയിരുന്നു. അതേസമയം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തേടിയെത്തിയ എക്സൈസ് സംഘത്തിന് ഈ ഗണത്തിൽപ്പെട്ട 3 പാക്കറ്റ് മാത്രമാണ് ലഭ്യമായത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.